ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാർ സീറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. കമാ ഫസ്റ്റ് ടൈം നമ്മൾ ബാക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. രണ്ട് സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ഒന്ന് ഫ്രണ്ട് സൈഡിലും ഒന്ന് ബാക്ക് സൈഡിലുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടൈം ഹെഡ്റെസ്റ്റ് നന്നായിട്ട് പൊന്തിച്ച് വെക്കുക, എന്നിട്ട് സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് കാർ സീറ്റിൻ്റെ ബാക്ക് സൈഡിലൂടെ കാണുന്നുണ്ടോ, ബാക്ക് സൈഡിലൂടെ ഇപ്പോൾ പറഞ്ഞമാതിരി സീറ്റ് ബെൽറ്റ് ഈ ബാക്ക് സൈഡിലൂടെ ഈ സൈഡിലേക്ക് എത്തുന്ന കോലത്തിൽ വലിച്ചു വെക്കുക. എന്നിട്ട് ഇതാ ഇവിടെ സീറ്റ് ബെൽറ്റ് കൊടുക്കുന്ന അതിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക. ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ സീറ്റ് കാർ സീറ്റിൻ്റെ ഈ ഇവിടുത്തെ ഇതിലൂടെ പ്രസ് ചെയ്തിട്ട് കാർ സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് സീറ്റ് ബെൽറ്റ് നന്നായിട്ട് വലിച്ചു വെക്കുക. ഓക്കെ, ഓൾറെഡി നമ്മൾ ഉയർത്തി വെച്ച ഹെഡ്റെസ്റ്റ് നന്നായിട്ട് താത്തിയിട്ട് കാർ സീറ്റിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന കോലത്തിൽ നന്നായിട്ട് പ്രസ് ചെയ്തു. അപ്പോൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. കാർ സീറ്റ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബേബിയെ ഇതിലെത്തിയിട്ട് എങ്ങനെ സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഐഷുമ്മ എത്തിയിട്ടുണ്ട്. ഐഷുമ്മേനെ ഇതിൽ ഇരുത്തിയിട്ട് ഐഷു ആയി പറയും. ഹായ്. ഐഷുന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഐഷുവിൻ്റെ ഷോൾഡറിലൂടെ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ക്ലിപ്പ് ബെൽറ്റ് എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലിതാ സിമ്പിളായിട്ട് ലോക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ നന്നായിട്ട് ലോക്ക് ചെയ്യുക, ലോക്കായിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് നിന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കോലത്തിലായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യുന്നത്, കാരണം ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ചെറിയ ബേബികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ സെറ്റ് ചെയ്യാം. ഇത് സീറ്റ് ബെൽറ്റ് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണം ബേബിൻ്റെ കംഫർട്ടിനനുസരിച്ച് ഇതാ ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു ക്ലിപ്പുണ്ട്, ഇത് പ്രസ് ചെയ്തിട്ട് ഈ ബെൽറ്റ് ഇതാ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ബേബി കാർ സീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫോർവേഡ് ഫേസിംഗ് ആണ്. ഇനി നമ്മൾ റിയർ ഫേസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അത് കൂടുതലായിട്ട് ചെയ്യുക ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതാണ്, കാരണം ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ആണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതാണ് അവർക്ക് കൂടുതൽ സേഫ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. കാർ സീറ്റ് എടുത്തിട്ട് റിയർ ഫേസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ഇതാ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഒരു ഇതുണ്ട്, ലോക്കുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബെൽറ്റ് എടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് ഒരു ബ്ലൂ കളറിലൊരു ഹൂക്ക് കാണാം. ഫേസിംഗ് സെറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രണ്ട് സൈഡിൽ കാർ സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഹൂക്ക് ഉണ്ട്. ഒന്ന് നമ്മൾ ആ സൈഡ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ സൈഡിലേക്ക് സീറ്റ് ബെൽറ്റ് വരുന്നത്. നമുക്ക് ഈ സൈഡിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് നമുക്ക് കാർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലൂടെ സീറ്റ് ബെൽറ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സീറ്റ് ബെൽറ്റ് അടിഭാഗത്തൂടെയാണ് പോകുന്നത് കാർ സീറ്റിൻ്റെ. ഇവിടെ അടിഭാഗത്തായിട്ടൊരു ഹൂക്ക് കിടക്കുന്നുണ്ട്, അതിലൂടെ നമ്മൾ സീറ്റ് ബെൽറ്റ് കൊടുക്കിയതിന് ശേഷം ഇതിൻ്റെ കാർ സീറ്റിൻ്റെ അടിഭാഗത്തേക്കായിട്ട് എടുത്തു വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി സീറ്റ് ബെൽറ്റ് കാർ സീറ്റിൻ്റെ പിൻ സൈഡിലൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഹൂക്കിലാണ്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് അവിടെ ഇതാക്കിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് സീറ്റ് ബെൽറ്റ് ഈ ഒരു ആംഗിളിലേക്ക് വലിച്ച് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ചെറിയ ബേബികളത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളത് മാത്രമാണ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. രണ്ട് ടൈപ്പിലാണ് കാർ സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കാർ സീറ്റാണ്. ഇതിന് വില വരുന്നത് 4500 റുപ്പീസിട്ടാണ്. അപ്പോൾ വൈഫാണിത് സജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ട്രാഫിക് റൂൾസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ബേബിയുടെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മളാണ് സേഫ്റ്റി നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ്
ഞാൻ ഈ വീഡിയോ ഈ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഒരു കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചത്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതും. ഇപ്പോൾ ഈ ഇതിൻ്റെ റൂൾസുകളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ ട്രാഫിക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഈ സമയത്ത് ചെയ്തത്. അപ്പോൾ താങ്ക് യു. ഓക്കെ.